ഹലോ നമസ്കാരം, വിനോദ മാത്യൂസ് ആണ് കേട്ടോ. ഫിറോസ് കുന്നുംപറമ്പലിനെ പറ്റിയാണ് ഈ വീഡിയോ. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയം അറിവൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ കഥയാണ്. കഥ ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ കടൽ തീരത്തോട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ അയാൾ ഒരു കാഴ്ച കാണുന്നു, കുറെ കുഞ്ഞു മത്സ്യങ്ങൾ, സ്റ്റാർ ഫിഷ് ഗണത്തിൽപ്പെട്ട നക്ഷത്ര മത്സ്യങ്ങൾ കരയിൽ കിടന്ന് പിടയുകയാണ് ജീവന് വേണ്ടിയിട്ട്. തീര കൊണ്ട് തട്ടിയിട്ട് പോയതാണ്, കടലിൽ തട്ടിയിട്ട് പോയതാണ്. അപ്പൊ ഈ മനുഷ്യൻ അതിൽ ഓരോ മത്സ്യങ്ങളും എടുത്തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് കണ്ട് അതുവഴി വന്ന മറ്റൊരു മനുഷ്യൻ ഈ മനുഷ്യനെ അന്ധമായി ഭ്രാന്തമായി കളിയാക്കുകയാണ്. താങ്കൾ ഇത് മണ്ടനാണ്, ഇത് വിഡ്ഢിയാണ്, കാരണം ആയിരക്കണക്കിന് മീൻ കരയിൽ കിടന്ന് പിടയുമ്പോൾ ഇയാൾ ഇങ്ങനെ ഓരോ മത്സ്യത്തെ എടുത്ത് വെള്ളത്തിലിട്ടുകൊണ്ട് എന്ത് പ്രയോജനവും ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഒരു മീനെ എടുത്ത് തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിന് ജീവൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി. ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ, ചെറുതും വലുതുമായ സഹായങ്ങളും നന്മകളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ആരെങ്കിലുമൊക്കെ നന്മ തിരിച്ച് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ നന്മ ഈ ചാരിറ്റി കൊണ്ട് കുറെ പേർക്കെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാത്തിനെയും ഇങ്ങനെ സംശയത്തോടെ കാണരുത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഇതിലല്ല ഇടപെടണം ഏർപ്പെടണം എന്നൊക്കെ പറയുന്നു, ചിരി വരികയാണ്. കാരണം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പലർക്കും ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. 10,000 രൂപ പോലും അക്കൌണ്ട് വഴി കൃത്യമായി കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപവും ഉണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്ത എല്ലാവർക്കും സാമൂഹ്യ നീതി നടപ്പിലാക്കണമെന്നൊക്കെ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതുപോലെയുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന, സംഘടനകൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ചാരിറ്റി കൂടികൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ നീതി പുലരുന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഫിറോസിനെ തകർക്കണമെങ്കിൽ നിങ്ങൾക്കും തകർക്കാം. ഗംഭീരമായ ഒരു ഉപായമുണ്ട്, നിങ്ങൾക്കും ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ, വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയും വൈറലാകും. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി നിങ്ങളും വീഡിയോ ചെയ്യൂ. ഫിറോസ് ചെയ്യുന്നതിനെ കുറ്റം പറയാം. നിങ്ങൾ ഫിറോസിനെക്കാളും വലിയ ചാരിറ്റി പ്രവർത്തകനാകും. നിങ്ങൾക്ക് അങ്ങനെ അയാളെ തകർത്തൂടെ. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വിഷത്തെ പറ്റിയാണ്. ഒരു വിഷമുണ്ട് നമ്മുടെയൊക്കെ ചില ആൾക്കാരുടെ ഇടയിൽ. ഒരു നാടോടി കഥ കൂടിയുണ്ട്, അതായത് മോക്കിംഗ് ബേർഡ് എന്ന് പറഞ്ഞൊരു ബേർഡുണ്ട്, പക്ഷിയുണ്ട്, ആക്ഷേപിക്കും പക്ഷി, അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന പക്ഷി. ഇപ്പൊ അത് നിലവിലില്ല കേട്ടോ, ചത്തുപോയി എല്ലാം കൂട്ടത്തോടെ. എങ്ങനെ ചത്തേന്നറിയോ, രസകരമായ നാടോടി കഥയാണ്. ഈ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്നതിനെ ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഒരാൾ ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള മറ്റു പക്ഷികൾ, മോക്കിംഗ് ബേർഡിൽ ഒരു പക്ഷി എവിടുന്നെങ്കിലും ഒരു വിഷക്കായ് കൊണ്ടുവന്ന് ഈ കൂട്ടിൽ കിടക്കുന്ന പക്ഷിക്കും വെച്ചു കൊടുക്കും, അതിന്റെ ബാക്കി മറ്റേ പക്ഷിയും കഴിക്കും. ഇങ്ങനെ രണ്ട് പക്ഷികളും മരിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഫിറോസിന്റെ ജാതി, മതം, മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വിഷം സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങളും ചാവും, നിങ്ങൾ ഈ വിഷം കുത്തിവെക്കുന്ന ആ വിഷം സ്വീകരിക്കുന്നവരും ചാവും. അതുകൊണ്ട് അങ്ങനെ കുറെ പേര് വിഷത്തിന്റെ കുറെ പേര് ചത്തുപോയതുകൊണ്ട് പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിറോസിനോട് പറയാനുള്ളത്, മദർ തെരേസ പോലും അവഹേളിക്കപ്പെട്ട നാടാണിത്. അറിയാലോ കഥ, മദർ പോയിട്ട് ഭിക്ഷ എടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ഭിക്ഷ എടുത്തപ്പോ മദർ പറഞ്ഞു, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ മദറിന്റെ കയ്യിലേക്ക് തുപ്പിക്കൊടുത്തു. അപ്പൊ മദർ പറഞ്ഞ മറുപടി, എനിക്കുള്ളതായി, ഇനി എന്റെ കുട്ടികൾക്കുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ ചാരിറ്റി ചെയ്ത, നന്മ ചെയ്ത മദറിനെ പോലും കുറെ ആൾക്കാർ ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും തകർന്നു പോകേണ്ട ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം മദർ തെരേസ പോലും അപമാനിക്കപ്പെട്ട നാടാണിത്. കുറച്ചുപേരെങ്കിലും അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുകൊണ്ട് ഇപ്പോഴും നിർത്തുന്നുണ്ട്. പിന്നെ ഫിറോസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നിയമം ആ നിയമത്തിലൂടെ മാത്രമേ താങ്കൾ പോവുകയുള്ളൂ എന്ന് വിശ്വസിച്ചു. കാരണം നിങ്ങൾ ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങളെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നു. എല്ലാം നിയമത്തിലൂടെ തന്നെ പോകട്ടെ. വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു ട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇളവുകൾ കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും, ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രസ്റ്റ് പോലെ ഫോം ചെയ്ത് നിങ്ങൾക്ക് അത് കൂടുതൽ ഗുണപരമാകും. പിന്നെ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഫിറോസിനെ ഉപദേശിക്കുന്നവരോട് പറയാനുള്ള കാര്യം, ചിലർ പറയുന്ന ഒരു വിജയ് മല്യ പോലും പിന്നെ കഷ്ടമുടിച്ച നാടാണ്. വിജയ് മല്യ പോലും ബാങ്ക് സപ്പോർട്ട്. വിജയ് മല്യ നാട്ടുകാർ കൂവുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. വിജയ് മല്യ ക്രിക്കറ്റ് കളിയാണ് ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരിലാണ് വിജയ് മല്യ ഓടിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിജയ് മല്യയ്ക്ക് തുല്യനായിട്ട് ഫിറോസിനെ കാണാൻ ആഗ്രഹിക്കരുത്. ആ രീതിയിൽ ഫിറോസിനെ ഉപദേശിക്കരുത്. ഫിറോസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നിയമപരമായി അല്ലാതെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫിറോസ് അത് നിയമപരമായി ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഫിറോസിനെ പോലെയുള്ളവരാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കേണ്ടത്, ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഫിറോസിനെ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അതും കൂടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. വിജയ് മല്യ ചെയ്യുന്നതുകൊണ്ട് ഫിറോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ചുമ്മാ ഈ തള്ളു ഫാൻസുകാരുടെ കൂട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫിറോസിനെ പോലെയുള്ളവരെ എന്നേക്കുമായിട്ട് തകർക്കാൻ ശ്രമിക്കരുത്. ചെറിയ നന്മകൾ വലിയ നന്മകളാകട്ടെ. ആരെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. താങ്ക് യു സോ മച്ച്.